ചാവി പൊട്ടിപ്പോയി ഇനി എന്ത് ചെയ്യും? പുതിയ തടുക്കാൻ കാര്യമല്ലോ. ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകും? ഇന്ന് ബസ്സിലാക്കല്ലേ യാത്ര? ഞാൻ വേറൊരാളെ വണ്ടി കൊണ്ടുപോയില്ല. നമുക്ക് നല്ല ലക്ഷറി വണ്ടി ബസ്സാണല്ലോ. അപ്പൊ എന്തിനാ നമ്മള് വെറുതെ? അപ്പൊ ഇന്ന് ബസ്സിൽ എന്നെ പോവാൻ തന്നെ തീരുമാനിച്ചാണ്. എന്നാലും എന്നോട് ചോദിച്ചതിന് നന്ദി. ഓക്കെ, ഈ സ്നേഹമാണ്, ഈ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കണം. മൂപ്പര ചോദിച്ച മൂപ്പര ഇതിന് വേണം ആക്കി തരാന്ന്, ഗുഡ്സിലാക്കി തരാന്ന്. കാരണം ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് ഒരു രസമാണ് അല്ലേ. കാരണം നമുക്ക് ഇങ്ങനെ ആ ഒരു നിമിഷം ആസ്വദിച്ച് പോകാൻ, പ്രകൃതി ആസ്വദിച്ച് പോകാൻ, ഒരുപാട് മനുഷ്യന്മാരോട് പരിചയപ്പെടാൻ ഇതിനൊക്കെ ഉള്ള വലിയ അവസരമാണ് ഈ ബസ് യാത്ര. ഏതായാലും എടവണ്ണ തൊട്ട് മഞ്ചേരി 12 മിനിറ്റ് യാത്ര അല്ലേ. പലപ്പോഴും എടവണ്ണ ടു മഞ്ചേരി ഉള്ള ഒരു സ്ഥലങ്ങളൊന്നും നമുക്ക് വലിയൊരു പരിചയം ഉണ്ടാവില്ല. ബസ്സിൽ പോകുമ്പോഴായിരിക്കും ഇതൊക്കെ കാണുക ശരിക്കും അല്ലേ. ആ എനിക്കറിയാം, ഞങ്ങൾ പിന്നെ ഇടക്കിടക്ക് വണ്ടി ഓടിക്കുന്ന ബാഗൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഇന്നിപ്പോ എല്ലാ സാധനങ്ങളും ഇന്നും നമ്മള് അത് തന്നെ പേറി നടക്കണം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. അതിന് എന്തിയാണ്, വണ്ടി മൂടിപ്പോയില്ലേ, വണ്ടിന്റെ ചാവി പൊട്ടിപ്പോയി. ആ അതാണ്, അതിനിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ചാവി കിട്ടണേ വീട്ടിൽ പോകണോ? അപ്പൊ എന്നോട് അല്ലാതെ വണ്ടി വേറെ വണ്ടി എടുത്ത് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന് നമ്മൾ വേറെ വണ്ടി എടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ വയ്യാലെ പോകണോ? പിന്നെ നമ്മളൊരാളെ ഒരാളെ ആശ്രയിച്ച് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ബസ്സിന് പോവും, ബസ്സിന് പോവാം. ടാക്സി ഒന്നും വേണ്ട, ടാക്സി ഒക്കെ എന്തിനാണ്? നമ്മളെ ബസ് തന്നെ വലിയ ടാക്സി അല്ലേ. ആ ബസ്സിന് എന്താ കുഴപ്പം? നമ്മൾ മഞ്ചേരി 12 കിലോമീറ്റർ എത്തണമെങ്കിൽ ഒരു ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യണ ഒരു 10-20 മിനിറ്റ് എടുക്കും. അത്ര സമയം തന്നെ ബസ്സിനും എടുക്കും. പിന്നെ കുറെ നടക്കാനുള്ള അവസരമൊക്കെ കിട്ടുമല്ലോ, അവിടെ അങ്ങോട്ട് കൊണ്ട് ഇറങ്ങി വ്യായാമം കിട്ടും. അപ്പൊ നമ്മള് ജീവിതത്തില് മറ്റൊരു വിനോദ ദിവസം വരുന്നത് കാത്തി കിട്ടുന്ന അവസരങ്ങൾ ഇനി എത്ര ആയാലും നമുക്ക് വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാലും അത് അങ്ങോട്ട് ആഘോഷിക്കാന്നുള്ളത്. ഇന്നിപ്പോ ബസ് യാത്ര വന്നാല് അല്ലെങ്കിൽ വേറായിട്ട് ബസ് പോകുന്ന അവസരം ഉണ്ടാവില്ല. അപ്പൊ അതങ്ങോട്ട് ആഘോഷിക്കാം, ഒരു ടൂർ പോലെ ആഘോഷിക്കാം. ആ ഞാനെന്താ പോകുന്നത്? കാറിന്റെ ചാവി പൊട്ടിപ്പോയി, അതാണ്, അതുകൊണ്ട് പോവുകയാണ് ബസ്സിന്. അല്ല അതുകൊണ്ട് അല്ല, അപ്പൊ നമ്മള് പോകുന്ന യാത്ര നമ്മൾ ആസ്വദിക്കാം. അപ്പൊ എല്ലാ ദിവസവും പലർക്കും ബസ്സിലൊന്നും പോകേണ്ടിയില്ല. നിങ്ങൾ നിലമ്പൂർക്ക് ഒന്നും ബസ്സിലല്ലേ പോകും. അപ്പൊ എന്നും അതിനൊരു വിനോദയാത്ര ആയിരിക്കും. അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴും അപ്പൊ നിങ്ങൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഓരോ മനുഷ്യന്മാരെ കത്തിയടിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ നിമിഷത്തിൽ ജീവിക്കാന്നുള്ള, ഈ നിമിഷം എന്താണോ നമുക്കുള്ളത് അതിനെ ആസ്വദിക്കാം. അലിയാക്കാ, അലിയാക്കാ, ഒരു 20 രൂപ ചില്ലറ, 20 രൂപ ചില്ലറ. നമുക്ക് ടൂർ പോകുന്ന സാറിന് ബസ്സിന്. നിങ്ങളെന്താ, നിങ്ങൾ കൊറേ മൂന്നാറിലൊക്കെ ജീവിച്ച ആളല്ലേ. ബസ്സിന് പോകുമ്പോ ചില്ലറ അല്ലെങ്കിൽ ചെലപ്പോ ബസ്സിന് പോകുമ്പോ ചില്ലറല്ലേ എന്താ പ്രശ്നം എന്നറിയോ? ആ ബാക്കി പോലെ പിന്നെ ആയിക്കോ തരിക. പിന്നെ അങ്ങനെ നമ്മള് കാത്ത് കാണാൻ പറയാ. നിങ്ങൾ ബസ്സിലാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അല്ലേ? എപ്പോഴും ബസ് യാത്ര ആസ്വദിക്കുന്ന ഒരാളാണ്. കുണ്ടോടുന്ന ഇടവണ്ണക്ക് വരുമ്പോ ഇങ്ങനെ ആസ്വദിച്ചാണ് അങ്ങനെ അല്ലേ? അല്ലാണ്ട് സ്വന്തം വണ്ടി ഓടിച്ചു വരൂല. സ്വന്തം വണ്ടി അറിയില്ല, ഓട്ടാൻ അറിയില്ല. അറിയാത്തത് നന്നായി. റിസ്ക് ഇല്ലല്ലോ. ഏതായാലും നമ്മുടെ ബസ് യാത്രയുടെ വ്ലോഗ് സമ്മതിക്കില്ലാന്നുണ്ട്. എന്താണ് ഇന്ന് ബസ്സിൽ നിങ്ങളുണ്ടോ? അങ്ങോട്ട് പോരാണല്ലേ? അപ്പൊ മഞ്ചേരി ബസ്സ്. ആ ഏതായാലും നമ്മളെ ബസ് എത്തിക്കട്ടോ. ഏതായാലും സീറ്റ് കിട്ടാത്ത ഭാഗ്യം, എടുക്കാനൊരു അവസരം കിട്ടിയോ അല്ലേ? എല്ലാവിടം വരെ കുത്തിയിരുന്ന് പോണ്ടി വരുമല്ലേ. ഈ ബസ്സിൽ നിന്ന് ഇങ്ങനെ പാട്ട് കേട്ട് പോകുമ്പോ പ്രത്യേക രസമുണ്ടല്ലേ. ഏതായാലും എന്റെ കൂടെ ഒരു യാത്ര അല്ലേ. ഇതാണ് ബസ് യാത്ര. അല്ല, ബസ് യാത്ര കൊണ്ട് അങ്ങനെ കുറെ മെച്ചമുണ്ട് നമ്മളറിയാതെ. അല്ല, ബസ് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ലോക്കലായിട്ട് പരിചയപ്പെടുന്നത്. അതെ അതെ അതെ. ഞാൻ ഇതേപോലെ കുറേ ജില്ലരാജ് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കാര്യങ്ങളെ ഇതേപോലെ ലോക്കലായിട്ട് പൊതുവെ എല്ലാവരും കൂടെ പോകും. ഞാൻ മുതല ടാക്സി വിളിച്ച് പോകും. വിനയ്സിനെ വീണ്ടും ഈ യാത്രയിൽ കണ്ടുമുട്ടിയപ്പോൾ എന്റെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ ചെറിയ യാത്ര തന്നെ എനിക്ക് ഷെയർ ചെയ്തു. 2008 ഈ യാത്രകൾ രസമല്ലേ. എല്ലാ യാത്രയും ഒരു വിനോദയാത്ര ആസ്വദിക്കും. ആ ശരി.
ഇയർഫോൺ വെച്ച് പോകണം. ഇതാണ് ഈ യാത്രകൾക്ക് ബസ് യാത്ര കൊണ്ടുള്ള മെച്ചം. പിന്നെ നമുക്ക് ഒരുപാട് പരിചയങ്ങളും കിട്ടും, അറിയാൻ പറ്റും. നമ്മൾ പരിചയം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒരു പരിചയമുള്ളൂ. അതെ, നിങ്ങൾ അസുഖവും പറഞ്ഞു വരുന്നതായിരിക്കും. ഇന്ന് പറഞ്ഞ നിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പറ്റും. ചാവി കേടായി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ നമ്മളതിനൊരു അവസരമാക്കി മാറ്റും. എല്ലാവരും പോസിറ്റീവ് സെൻസിൽ എടുക്കും. അല്ലെങ്കിൽ വണ്ടി എവിടെങ്കിലും കുറച്ച് ഹാർട്ടായി നിന്നാലും ആ സമയം എന്തെങ്കിലും ഓഡിയോ ബുക്കോ അല്ലെ പാട്ടോ അല്ലെ ഈ നിമിഷം ആസ്വദിച്ച് എന്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്താല് അവിടെ ആസ്വദിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടോ? കിട്ടും അല്ലേ? എന്നാ ബസ്സിലാ പോന്നേ? ആ ഇന്ന് വണ്ടിന്റെ ചാവി പൊട്ടിപ്പോയതുകൊണ്ട് ബസ്സിലാകും. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബസ് യാത്ര. നമ്മള് കുറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാം, പരിചയപ്പെടാൻ പറ്റി, പിന്നെ പരിചയമുള്ളവരോട് പുതുക്കാൻ പറ്റി. അതെ അതെ അതെ, നല്ലൊരു ടൂറ് വന്ന പ്രതീതിയാണ് ഇപ്പോൾ ഒന്ന് ഇറങ്ങിയപ്പോ. ഓക്കെ, ഇപ്പൊ ലോങ് ഒക്കെ അല്ലെങ്കിൽ ബസ്സിൽ പോണേ, നീയൊക്കെ അങ്ങനെയാണ് പോവാറുള്ളത്? അല്ലെങ്കിൽ ഇപ്പൊ പൊതുവെ ബസ് യാത്രക്ക് കുറച്ചൊരു പ്രസക്തി കൂടി വന്നിട്ടുണ്ട്. എല്ലാരും സ്വന്തം വണ്ടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് വില ഉണ്ട്. അത് മാത്രല്ല, നമുക്ക് സ്വതന്ത്രമായിട്ട് പോവാ.